വരും. ഇരിക്കും. കാത്തുനിന്ന് മുഷിഞ്ഞോ അല്ലേ? ഏയ്, ഞാൻ കുട്ടികളുടെ കൂടെ ആയിരുന്നു, ശരിക്കും എൻജോയ് ചെയ്തു. അവരിൽ ഓരോരുത്തരിലും ഞാൻ കണ്ടത് എന്റെ നിഖിലിനെയാ. നിഖിലിന്റെ മരണത്തെ കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ലല്ലോ. എങ്ങനെയാ സൂയിസൈഡ് ചെയ്തെന്നൊക്കെ ശ്രേയ ചോദിച്ചപ്പോഴാ നമ്മൾ അതൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. മദർ ആരുമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞത്? ASP ശ്രേയ നന്ദിനിയുമായി. നിതിനെ പോലെ തന്നെ അവളും അവളുടെ അനിയത്യം ഇവിടുത്തെ അഭ്യുദയകാംക്ഷികളാ. എനിക്കറിയില്ലായിരുന്നു. കൊന്ന പാവം തിന്നാ തീരുമെന്നൊരു തത്വശാസ്ത്രം ഉണ്ടല്ലോ, അതിനുവേണ്ടിയാവും ശ്രേയ അനിയത്തേക്ക് ഈ ചാരിറ്റി നടത്തുന്നത്. ആ നല്ല കുട്ടികളെ കുറിച്ച് തന്നെയാണോ നിതിൻ പറയുന്നത്? അതേ മദർ, വ്യക്തി വൈരാഗ്യം തീർക്കാൻ നിയമം വളച്ചൊടിക്കാൻ മടിയില്ലാത്തവള ഈ ശ്രേയ നന്ദിനി. പിന്നെ മാളവിക നന്ദിനി, അവൾ ഒരു കാലത്ത് പെരും കള്ളിയായിരുന്നു. ചേച്ചിയുടെ സംരക്ഷണം കൊണ്ട് മാത്രമാ അവളിപ്പോ ജയിലിൽ കഴിയാത്തത്. തുമ്പി പെരുങ്കള്ളിയാണെന്ന് ആരോപിക്കപ്പെട്ട ഒരു കേസെങ്കിലും കോടതി രേഖകളിൽ കണ്ടെത്താൻ നിതിന് പറ്റുമോ? ഒരിക്കലുമില്ല. എന്നാലും അവള് തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവള് തെറ്റുകാരി തന്നെയാണ്. പക്ഷേ കൂട്ടം തെറ്റിയ കുഞ്ഞാടിനു വേണ്ടി മറ്റെല്ലാ ആടുകളും ഉപേക്ഷിച്ച് വഴിതെറ്റിയതിനെ നേർവഴിക്ക് നയിച്ച ആ ഇടയന്റെ തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവളാ ഞാൻ. അതുപോലെ ശ്രേയ തുമ്പിയെ തിരുത്തി അവളുടെ ചിന്തകളെ മാറ്റി നേർവഴിക്ക് നടത്തി. അതാണുണ്ടായത്. അനിയത്തിയെ തിരുത്തുന്ന ഘട്ടത്തിൽ ശ്രേയ ചിലപ്പോ നിയമങ്ങൾ മറികടന്നിട്ടുണ്ടാവാം. പക്ഷേ അതല്ലാതെ ഔദ്യോഗിക ജീവിതത്തിൽ മറ്റൊരു പിഴവും അവൾ വരുത്തിയിട്ടില്ല. ആർക്ക് വേണ്ടിയും നിയമം വളച്ചൊടിച്ചിട്ടുമില്ല. അതെനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കും. ശ്രേയ നന്ദിനിയുടെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മദർ. എന്റെ നിഖിലിന്റെ കാര്യമൊന്നും അവരോട് പറയേണ്ടിയിരുന്നില്ല. നല്ല ഉദ്ദേശം മനസ്സിൽ വെച്ചാ ഞാൻ ആ കാര്യം സംസാരിച്ചത്. അമ്മയുടെ മനോനില തകരാറിലായതുകൊണ്ട് അനിയന്റെ മരണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല എന്ന് നിതിൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അതെ, നിഖിലൻ മരിച്ചെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ അമ്മ തയ്യാറാവാത്തത് കൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് റിസ്ക്കാണ്. വിവരങ്ങൾ അന്വേഷിക്കാനും മറ്റും അന്വേഷണ ഏജൻസികൾ വന്നാൽ അമ്മ വയലന്റ് ആവും. ആ അവസ്ഥ ഒരുപക്ഷെ അമ്മയെ മെന്റൽ ഹോസ്പിറ്റലിൽ വരെ എത്തിക്കും. അതെല്ലാം ഞാൻ ശ്രേയോട് പറഞ്ഞു. അമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അന്വേഷണം നടത്താന്ന് ശ്രേയ വാഗ്ദാനം തന്നു. ആ കേസിന്റെ വിശദ വിവരങ്ങളുമായി നിതിൻ ശ്രേയെ ഒന്ന് കാണണം. ശ്രേയ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണും. അവരുടെ സഹായം എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ട മദർ. എന്തുകൊണ്ട്? കോടതിയിൽ തോൽപ്പിച്ചതിന്റെ പേരിൽ ശ്രേയ ഒരിക്കലും നിതിനോട് മോശമായിട്ട് പെരുമാറില്ല. എന്നാലും അത് വേണ്ട മദർ. ശരി. ഹലോ അമ്മാവ. മോനെ എവിടെയാ? ഞാൻ സ്നേഹസദനത്തില്. അമ്മാവൻ വീട്ടിലെത്തിയോ? എത്തി. ഞാനിവിടെ വന്നപ്പോ അമ്മ മോന്റെ ഒരു ക്ലയന്റിനെ നിഖിലാണെന്നും പറഞ്ഞ് സൽക്കരിക്കുന്നതാ കണ്ടത്. ഏത് ക്ലയന്റ്? മോന്റെ അമ്മ നിഖിലാണെന്ന് പറയുന്നത് കൊണ്ട് അയാൾക്ക് അയാളുടെ പേര് പോലും പറയാൻ പറ്റിയില്ല. എന്തായാലും ആള് സമർത്ഥമായി ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്തു. ഇടയ്ക്ക് ഇവിടെ വന്ന ഡോക്ടറല്ലേ അദ്ദേഹത്തെ പോലെ തന്നെ. മോന്റെ അമ്മക്ക് വലിയ സന്തോഷമായി. എത്ര നന്മയുള്ളവനാണെന്ന് പറഞ്ഞാലും അന്യനല്ലേ, അതാണ് എനിക്ക് പേടി. ഞാൻ ഉടനെ വരാം മാവ. ആ ശരി ശരി. അതെ, എനിക്ക് ഉടനെ പോണം, വീട്ടിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അമ്മയ്ക്ക് അസുഖം കൂടുതലാണോ? അതെ. ഓണ് കഴിച്ചില്ലല്ലോ. സാരമില്ല മദർ, ഞാൻ മറ്റൊരു ദിവസം വരാം. ശരി. പിന്നെ പുതിയ പ്രാർത്ഥനാ മന്ദിരം പണിയാനുള്ള എന്റെ കോൺട്രിബ്യൂഷൻ ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്തേക്കാം. പറയുന്നതിൽ നിതിന് വിഷമമൊന്നും തോന്നരുത്. ഈ പണമൊക്കെ നേരായ മാർഗത്തിലൂടെ സമ്പാദിച്ചതാണെങ്കിൽ മാത്രമേ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നൽകാവൂ.
ദാനം കിട്ടിയ പശുവിന്റെ വായിൽ പല്ലുണ്ടോന്ന് നോക്കരുതെന്ന് പറയും. അതുകൊണ്ട് തന്നെ ടാക്സ് വെട്ടിക്കാനും സമൂഹത്തിന് മുമ്പിൽ ആള് കളിക്കാനും മറ്റും വേണ്ടിയുള്ള സംഭാവനകൾക്ക് മുമ്പിൽ കണ്ണടയ്ക്കാറാണ് പതിവ്. പക്ഷേ സമൂഹത്തെയും അതിലൂടെ രാജ്യത്തെയും തകർക്കുന്നവരുടെ പണം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അത്ര ഒരാളാണെന്നാണോ മദർ പറഞ്ഞു വരുന്നത്? ഏയ്, ഒരിക്കലുമല്ല. നിതിൻ നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം. അതുപോലെ കൈനീട്ടി വാങ്ങുന്ന പണത്തിൽ പാപക്കറ പുരണ്ടിട്ടുണ്ടോ എന്ന് നിതിനും ആലോചിക്കണം. എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യാറുള്ളൂ. ഇനി അങ്ങോട്ടും അങ്ങനെ ചെയ്യും. ചോറും കൂട്ടാനും ഒക്കെ നിനക്ക് ഇഷ്ടായോ? എത്ര നാള് കൂടിയിട്ടാ അമ്മയുടെ കൈകൊണ്ട് വെച്ചുണ്ടാക്കിയത് കഴിച്ചത്. വയറും മനസ്സും നിറഞ്ഞു. സുജാത കുഞ്ഞല്ല ഭക്ഷണം ഉണ്ടാക്കിയത്, പിന്നെങ്ങനെ കുഞ്ഞിന്റെ കൈപുണ്യം കിട്ടുക? എന്ത് രാമനോട് ഈ പറയുന്നത്? വെച്ചത് ഞാനല്ലെങ്കിലും ഉണ്ടാക്കിച്ചത് ഞാനല്ലേ. അപ്പൊ പിന്നെ എന്റെ രുചി കാണാതിരിക്കോ? അത് ഇവന് മനസ്സിലായി തനിക്ക് എവിടെ കിട്ടാത്തത്. പാചകം ചെയ്യാൻ അമ്മയ്ക്കാവില്ലെന്ന് എനിക്കറിയാം, എങ്കിലും അമ്മയുടെ മനസ്സ് ഭക്ഷണത്തിലുണ്ടായിരുന്നു. നിതിൻ സാർ ഉടനെ വരുമോ? ആ, വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിതിൻ വരാൻ വൈകുമെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. പോവാനോ? ഇനി നിന്നെ അമ്മ എവിടേക്കും വിടില്ല. രാമനുണ്ണി, ഇവന് കിടക്കാൻ ഏത് മുറിയാ കൊടുക്കുന്നേ? അതിപ്പോ നിതിൻ മോൻ കൂടി വന്ന് ആലോചിച്ചിട്ട് കൂടിയാലോചന നടത്താൻ ഇതെന്താ വല്ല രാഷ്ട്രീയ തീരുമാനങ്ങൾ വരേണ്ട കാര്യമാണോ? ഇവ യാത്ര ചെയ്തു വന്നതല്ലേ, നല്ല ക്ഷീണം കാണും. കുറച്ച് വിശ്രമിക്കട്ടെ, ഒരു മുറി ഒരുക്കി കൊടുക്ക്. ഓ, തൽക്കാലം എനിക്ക് റെസ്റ്റ് എടുക്കണ്ടെങ്കിലേ, ആദ്യം നിതിൻ വരട്ടെ. കൊറേയായി ഞാൻ ശ്രദ്ധിക്കുന്നു, ഏട്ടനെ എന്നു മുതലാ നീ പേര് വിളിച്ചു തുടങ്ങിയത്? ഏട്ടൻ നിന്നോട് കൂട്ടുകാരനെ പോലെ പെരുമാറുന്നുണ്ടാവും, എന്നാലും ആ സ്ഥാനത്തിന് ബഹുമാനം കൊടുക്കണം, മനസ്സിലായോ? ഇനിയും ഏട്ടാ എന്നെ വിളിച്ചോളാം. വിശ്രമം വേണ്ടെങ്കി വേണ്ട. നിനക്ക് ഈ വേഷം മാറ്റി ഒരു മുണ്ടെടുത്തുകൊടുത്തൂടെ? അതോ വീട്ടിനകത്തും നിക്കറിടുന്ന പരിഷ്കാരം തുടങ്ങിയോ നീയും? അങ്ങനൊന്നുമില്ല, ഏട്ട മരട്ടമ്മേ, അത് കഴിഞ്ഞിട്ട് വേഷം മാറാം. എങ്കി പിന്നെ നിന്റെ ഇഷ്ടം. അയാള് സുജാത കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരിക്കുക. എത്രക്കാരനാണെന്ന് അറിയാത്തത് കൊണ്ട് ഹോം നഴ്സിനെ കൂടെ നിർത്തിയിട്ടുണ്ട്. വരൂ. അമ്മ ഉറങ്ങി. കണ്ട് വേറെ ആരോണെന്ന് തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലായല്ലോ, അപ്പൊ പിന്നെ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? സുജാത കുഞ്ഞ് പറഞ്ഞെന്ന് കരുതി ഈ വീട് മുഴുവൻ കയറി ഇറങ്ങിയത് ശരിയായോ? കുഞ്ഞിന് മനസ്സിന് ഇത്തിരി കുഴപ്പമുണ്ടെന്ന് കരുതി ഞങ്ങൾ ആരും അങ്ങനെയല്ല. ആരാ ഏതാണെന്നൊക്കെ ഞങ്ങൾക്കും അറിയണ്ടേ? നിതിൻ ഭായിക്ക് എന്നെ അറിയാൻ കേൾ. നിതിൻ മോന്റെ ക്ലയന്റ് ആണെന്ന് മനസ്സിലായി. പക്ഷെ താനെന്തിനാ നിഖിലാണെന്ന മട്ടിൽ സുജാത കുഞ്ഞിനോട് സംസാരിച്ചത്? എന്തോ കുട്ടിക്കാലത്ത് മരിച്ചുപോയ എന്റെ അമ്മ തന്നെയാണെന്ന് എനിക്ക് തോന്നി. സോറി നിതിൻ ഭായ്. വിവേകിരിക്കും.
കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കാനാ ഞാൻ വന്നത്. ഒഫീഷ്യൽ മാറ്റേഴ്സ് ഞാൻ വീട്ടിൽ പ്രോത്സാഹിപ്പിക്കാറില്ല. സോറി, ഞാൻ എന്റെ ടെൻഷനിലോടി വന്നതാ. എന്ത് ടെൻഷൻ? ഞങ്ങൾക്ക് വാട്ടറുമായി കണക്ഷൻ ഉണ്ടോന്ന് നിതിൻ ഭായിക്ക് സംശയമുള്ളതായി കമ്മീഷണർ സാർ പറഞ്ഞു. കേട്ടപ്പോ ഉള്ളിലൊരു ആദ്യം തോന്നി. ഒക്കെ ശ്രേയുണ്ടാക്കുന്ന കെട്ടുകഥകളാ ഭായി. എന്നെ വീണ്ടും ചതിയിൽപ്പെടുത്താനാ അവൾ ശ്രമിക്കുന്നത്. പക്ഷെ ശ്രേയ കരുതുന്നത് താങ്കൾ വാൾട്ടറാണെന്ന് തന്നെയാണ്. അവരുടെ കണ്ണിൽ ഞാനിപ്പോ ഒരു രാജ്യദ്രോഹിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു ദേശദ്രോഹിയെ. എന്നെ സ്നേഹിക്കുന്നവരോട് പോലും അവർ ആ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞു. സംസാരിക്കും. ശ്രേയയുടെ നേച്ചർ അങ്ങനെയാണ്. ഒരാളെ തകർക്കണമെന്ന് തോന്നിയാ അവൾ ഏതറ്റം വരെയും പോകും. ഇതങ്ങനെ വിട്ടുകൊടുക്കരുത്. ശ്രേയയുടെ മുഖത്ത് നോക്കി നാല് വർത്തമാനം പറയണം. ഇനി ആരെയും അവൾ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല. വിവേക്, എന്റെ കാര്യം വിട്ടേക്ക്. ശ്രേയയുമായി വഴക്കിടണോ രമ്യതയിൽ നിൽക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. പിന്നെ ഈ കേസ് ഞാൻ ഏറ്റെടുത്ത സ്ഥിതിക്ക് താങ്കളെ വാൾട്ടർ ആണെങ്കിലും അല്ലെങ്കിലും ഇത് വഴി കളഞ്ഞിട്ട് ഞാൻ പോവില്ല. താങ്കളെ കുറ്റവിമുക്തനാക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല വിവേക്, ഭാവിയിൽ താങ്കളും താങ്കളുടെ കൂട്ടുകാരുമായിട്ടുള്ള സഹകരണങ്ങൾ നിങ്ങളൊക്കെ ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും. അത്രമാത്രം. വേറെന്തെങ്കിലും പറയാനുണ്ടോ? കുറച്ച് കാശുകൂടി ഞാൻ നിതിന് തരാനുണ്ട്. ഏതോ അനാഥാലയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ, പക്ഷേ ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നില്ല. പറയുന്നതിൽ നിതിന് വിഷമമൊന്നും തോന്നരുത്. ഈ പണമൊക്കെ നേരായ മാർഗത്തിലൂടെ സമ്പാദിച്ചതാണെങ്കിൽ മാത്രമേ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നൽകാവൂ. അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നാ ഇന്ന് ഞാൻ പണം ട്രാൻസ്ഫർ ചെയ്യാം. തൽക്കാലം ആ പണം കയ്യിലിരിക്കട്ടെ, അക്കൗണ്ടിലിടാൻ സമയമാകുമ്പോൾ ഞാൻ പറയാം. ശരി, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ.